ജഗദ്ഗുരു ആദിശങ്കരൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധേയമായി മാറി. കോട്ടയത്തിൽ നിന്ന് അടിച്ചു ഫിറ്റായി ഓട്ടം പിടിച്ച് തിരുവനന്തപുരത്തെത്തിയ പ്രതാപചന്ദ്രൻ പല ബി ഗ്രേഡ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. സെക്സ് സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു. അഭിനയവും ജീവിതവും ആഘോഷമാക്കിയ ഒരു നടനുണ്ട്. ഒരു നടനുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ, പ്രതാപചന്ദ്രൻ. പത്തനംതിട്ട ഓമല്ലൂരിൽ ജനിച്ച പ്രതാപചന്ദ്രൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാതെ അഭിനയമോഹം തലയ്ക്ക് പിടിച്ച് മദ്രാസിലെത്തിയ പ്രതാപചന്ദ്രൻ, മദ്രാസിലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് സിനിമയിൽ ചാൻസ് തേടിയ പ്രതാപചന്ദ്രൻ പിന്നീട് മദ്രാസിൽ നിന്ന് മനം മടുത്ത് കേരളത്തിൽ തിരിച്ചെത്തി. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളിൽ സ്ഥിരസാന്നിധ്യമായി മാറി. കലാനിലയത്തിൻ്റെ നാടകങ്ങളിൽ സ്ഥിരസാന്നിധ്യമായി മാറി. വിയർപ്പിൻ്റെ വിലയാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രം. ജഗദ്ഗുരു ആദിശങ്കരൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധേയമായി മാറി. പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന് വേഷങ്ങൾ, CBI ഡയറക്ടർ, സംഘം തുടങ്ങിയ ചിത്രങ്ങൾ, നാടുവാഴികൾ അടക്കമുള്ള ചിത്രങ്ങൾ, ജോഷിയുടെയും PG വിശ്വംഭരൻ്റെയും IV ശശിയുടെയും എല്ലാം പ്രിയങ്കരനായിരുന്നു പ്രതാപചന്ദ്രൻ. ക്യാരക്ടർ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഇണങ്ങുമായിരുന്നു. അത്യാവശ്യം ഹാസ്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രം ഓർത്തു നോക്കുക, അല്പം ഹാസ്യമൊക്കെയുള്ള വില്ലൻ, അതായിരുന്നു പ്രതാപചന്ദ്രൻ്റെ പ്രത്യേകത. ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കനകാംഭീര്യമുള്ള ശബ്ദം. പല പ്രതാപചന്ദ്രൻ കഥകളും പറയാനുണ്ട് അദ്ദേഹത്തെ അറിയാവുന്ന സിനിമാക്കാർക്ക്. കോട്ടയത്തിൽ നിന്ന് അടിച്ചു ഫിറ്റായി ഓട്ടോ പിടിച്ച് തിരുവനന്തപുരത്തെത്തിയ പ്രതാപചന്ദ്രൻ, എന്നിട്ട് നിർമ്മാതാവിനോട് പറഞ്ഞു ഓട്ടോ കൂലി കൊടുത്തേക്കുമെന്ന്. നിർമ്മാതാവ് ഓട്ടോ കൂലി ചോദിച്ചപ്പോൾ അന്നത്തെ വിലയനുസരിച്ച് 550 രൂപ. നിർമ്മാതാവ് ഞെട്ടിപ്പോയി. തമ്പാനൂര് നിന്ന് തിരുവനന്തപുരം പങ്കജ് ഹോട്ടൽ വരെ, സ്റ്റാച്ചുവിലുള്ള പങ്കജ് ഹോട്ടൽ വരെ വരുന്നതിന് 550 രൂപ എന്തിനെന്ന് നിർമ്മാതാവ് ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഞാൻ തമ്പാനൂരിൽ നിന്നല്ല വന്നത്, കോട്ടയത്തു നിന്നാണ്. പ്രതാപചന്ദ്രൻ്റെ കുസൃതികൾ അങ്ങനെയാണ്, മദ്യവും ആഘോഷവും ഒക്കെ നിറഞ്ഞ ജീവിതം. ഇന്ന കഥാപാത്രം മാത്രമേ ചെയ്യൂ, ഇന്ന ആളുടെ സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്നുള്ള പിടിവാശിയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്തു. പല ബി ഗ്രേഡ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. സെക്സ് സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു. അതിലൊന്നും അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായില്ല. അദ്ദേഹം 63-ാം വയസ്സിലാണ് അന്തരിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ട് കാലം ഏറെയായി. എങ്കിലും പഴയകാല സിനിമകൾ കാണുമ്പോൾ, 80-കളിലെയും 90-കളിലെയും സിനിമകൾ കാണുമ്പോൾ, അതിൽ ഒരു നിറസാന്നിധ്യമായി നമുക്ക് അദ്ദേഹത്തെ കാണാം. അഭിനയവും ജീവിതവും ആഘോഷിച്ച നടനെ, അഭിനയവും ജീവിതവും ഒരുപോലെ ആഘോഷിച്ചു. മദ്യം അദ്ദേഹത്തിന് ലഹരിയായിരുന്നില്ല, ആഘോഷമായിരുന്നു. അതാണ് പ്രതാപചന്ദ്രൻ്റെ പ്രത്യേകത. തന്നെ അറിയാവുന്നവർക്ക് ഒരുപാടൊരുപാട് കുസൃതിത്തരങ്ങൾ, ഒരുപാടൊരുപാട് കഥകൾ ഒക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം മൺമറഞ്ഞത്. അദ്ദേഹം മൺമറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അനുശോചന കുറിപ്പുകൾ തയ്യാറാക്കാൻ കൂടുതൽ പേരൊന്നും വന്നില്ല. ആചാരവിടികൾ ഒന്നുമുണ്ടായില്ല ഈ നടനെ. ജഗദ്ഗുരു ആദിശങ്കരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തനത് മുദ്രയിട്ട ഈ നടൻ ഇന്നും ജീവിക്കുന്നുണ്ട് ഒരു കാലത്തെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളിനക്ഷത്രം ഓൺലൈൻ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.